ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബ്ലൂ ഗ്ലൈസി ബട്ടർഫ്ലൈ അഥവാ തെളിനീല കടുവ ചിത്രശലഭത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാമല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയുടെ അവസാനം ലൈക്ക് അടിക്കുക എന്ന് വിചാരിച്ചിരിക്കേണ്ട, മറന്നു പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു വിടുക. ഈ ചിത്രശലഭത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. കാടുകളിലും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കാണപ്പെടുന്ന രോമക്കാലുള്ള ശലഭ കുടുംബത്തിലെ ഒരു സാധാരണ ചിത്രശലഭമാണ് തെളിനീല കടുവ. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടിയിൽ കൂടുതൽ ഉയരമുള്ള കാടുകളിൽ പോലും ഇവയെ കാണാൻ കഴിയുമെങ്കിലും ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. ഇന്ത്യ കൂടാതെ ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. തെളിനീല കടുവയുടെ ചിറകളവ് 70 മുതൽ 75 മില്ലിമീറ്റർ ആണ്. ആൺ പെൺ ശലഭങ്ങൾക്ക് പ്രകടമായ നിറവ്യത്യാസമില്ല. ആൺ ശലഭത്തിന്റെ പിൻചിറകിൽ ചില സവിശേഷ ശൽക്കറകൾ ഉണ്ട്. ഈ അറയെ സുഗന്ധസഞ്ചി എന്നാണ് വിളിക്കുന്നത്. ഇണ ചേരുന്ന സമയത്ത് സുഗന്ധം പരത്തി ഇണയെ ആകർഷിക്കുന്നു. തെളിനീല കടുവയുടെ ചിറകിന്റെ പുറം ഭാഗത്ത് ഇരുണ്ട തവിട്ട് നിറമാണ്. ആ തവിട്ട് നിറത്തിൽ നീല കലർന്ന വെളുത്ത വരകളും പുള്ളികളും സുതാര്യമായ നീല കലർന്ന അടയാളങ്ങളും കാണാം. സുതാര്യമായ വരകളും പുള്ളികളും മങ്ങിയ ചില്ലു പോലുള്ള ചിറകുകളിൽ ആയതുകൊണ്ടാണ് ഈ പൂമ്പാറ്റയെ ഇംഗ്ലീഷിൽ ബ്ലൂ ഗ്ലൈസി ടൈഗർ എന്ന് വിളിക്കുന്നത്. തെളിനീല കടുവയുടെ ചിറകുകളിൽ ഉപരിഭാഗത്തെ അപേക്ഷിച്ച് അടിഭാഗം കുറച്ചുകൂടി നരച്ച നിറമാണ്. നീല കടുവ, കരിനീല കടുവ, നീലഗിരി കടുവ, പെണ്ണാടോടി ശലഭം എന്നിവ തെളിനീല കടുവയുടെ സാദൃശ്യ ശലഭങ്ങളാണ്. നീലക്കടുവയുടെയും കരിനീല കടുവയുടെയും ചിറകുകളിലെ നീലനിറം തെളിനീല കടുവയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. നീലഗിരി കടുവയുടെ ചിറകിലെ തവിട്ടുനിറം താരതമ്യേന കൂടുതൽ ഇരുണ്ടതും അടയാളങ്ങൾ നേർത്തതുമാണ്. ഉയരമുള്ള ചോലക്കാടുകളിലാണ് നീലഗിരി കടുവയെ കണ്ടുവരുന്നത്. ഇവരെല്ലാം ഈർപ്പമുള്ള മണ്ണിൽ കൂട്ടമായിരുന്ന് ലവണാംശം വലിച്ചെടുക്കാറുണ്ട്. കോരിച്ചെരിയുന്ന മഴയത്തും പറന്നുല്ലസിക്കുന്ന ഈ ശലഭത്തിന് വേനൽക്കാലം അത്ര താല്പര്യമില്ല. വെയിൽ മൂക്കുന്നതോടെ ഇവ ഉൾക്കാടുകളിലേക്ക് ഉൾവലിയും. പിന്നെ കൂട്ടമായി വള്ളിച്ചെടികളിലും മരച്ചെടികളും ഇരുന്ന് വിശ്രമിക്കാറുണ്ട്. കിലിക്കിച്ചെടി, തോൾക്കട, അപ്പ തുടങ്ങിയ ചെടികളിൽ നിന്നും മറ്റു ശലഭങ്ങളോടൊപ്പം നീരൂറ്റി കുടിക്കാറുണ്ടെങ്കിലും ഇവയ്ക്ക് അരിപ്പൂവിന്റെ തേനുണ്ണാനാണ് വലിയ താല്പര്യം. പൂർണ്ണ വളർച്ചയിലെത്തിയ ശലഭപ്പുഴുവിന്റെ കറുത്ത തലയിൽ വെളുത്ത പൊട്ടുകൾ ഉണ്ടായിരിക്കും. ശരീരത്തിന്റെ മുന്നറ്റത്തും പിന്നറ്റത്തും 2 കൊമ്പുകൾ വീതമുണ്ടായിരിക്കും. മുന്നറ്റത്തെ കൊമ്പുകൾക്ക് പിന്നറ്റത്തെ കൊമ്പുകളെ അപേക്ഷിച്ച് നീളം കൂടുതലായിരിക്കും. വെള്ള നിറത്തിലുള്ള ഈ കൊമ്പുകളുടെ അഗ്രഭാഗം കറുപ്പാണ്. ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള ശരീരത്തിലാകമാനം വെളുപ്പും മഞ്ഞയും നിറത്തിലായിരിക്കും. തെളിനീല കടുവയുടെ പ്രജനനം എരിക്ക്, വെള്ളിപ്പാല തുടങ്ങിയ സസ്യങ്ങളിലാണ്. മുട്ടയിടുന്ന ശലഭപുഴുവിന് ചുവപ്പ് കലർന്ന നീല നിറമാണ്. ദേഹത്ത് മഞ്ഞയും വെളുപ്പും നിറമുള്ള പുള്ളികളും കാണാം. പുഴു പൊതിക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാണ്. ഇവയുടെ പുറത്ത് സ്വർണ പുള്ളികളും നീല പുള്ളികളും കാണാം. അതുകൊണ്ട് തന്നെ ഇവയുടെ പൂപ്പയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. ഈ ചിത്രശലഭങ്ങൾ ദേശാടന സ്വഭാവമുള്ള ചിത്രശലഭങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാറായിരിക്കുകയാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിച്ചും കമൻറ്റ് അടിച്ചും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.